ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ളോഗ്സ്. ഫുഡീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുള്ളത് ആലുവയിലാണ്. നല്ല മഴയാണ്, നല്ല മഴയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് ആലുവയില് സൈന ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റിലെ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ അൽഫാമിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞു ഇവിടുത്തെ അൽഫാം പൊളിയാണെന്ന്. അപ്പോൾ എന്തായാലും നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ഷവർമ കോർണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ബേക്കറിയിലേക്കാണ് കയറി ചെല്ലുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരുടെ ബേക്കറി അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും പേര് ഡെയിലി കയറി ഇറങ്ങുന്ന ഈ സ്ഥലം എങ്ങനെ ഇത്രയും വൃത്തിയായി ഇവർ സൂക്ഷിക്കുന്നു? എന്തേലും ആട്ടെ, നമുക്ക് അവരുടെ ഹോട്ടലിലേക്ക് കയറി ചെല്ലാം. ചിക്കൻ ഫ്രൈ, മീൻ കറിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ്. ചെന്ന ഉടനെ തന്നെ നമ്മളൊരു അൽഫാം ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഫുൾ അൽഫാം 5 മിനിറ്റിനുള്ളിൽ അവർ കൊണ്ടുവന്ന് തന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്ര പെട്ടെന്ന് അവർ എങ്ങനെ കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ അവർ നമുക്ക് സെർവ് ചെയ്തു. എന്തായാലും വന്ന ഉടനെ തന്നെ ഒരു ചെസ് പീസ് ഞാൻ എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കി. എന്തായാലും അത് കാണാൻ ഭയങ്കര രസമാണ്. എന്തായാലും അത് ടേസ്റ്റിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അവിടുത്തെ മയോണൈസ് നല്ല കൺസിസ്റ്റൻസി ഉള്ള മയോണൈസാണ്. കുറച്ച് സാലഡ് എടുത്ത് ആദ്യം തന്നെ പാത്രത്തിലേക്ക് വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ തീർന്നു പോയാലോ അല്ലേ. ആദ്യം തന്നെ നമുക്ക് അൽഫാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൽ ചെറിയൊരു പീസ് അൽഫാം ചെറുതായിട്ടൊന്ന് നുള്ളിയെടുത്ത് പയ്യെ മെല്ലെ എടുത്തിട്ട് ഒന്ന് മയണേസിലൊന്ന് ചെറുതായി മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ഫസ്റ്റ് ടേസ്റ്റ് പൊളിയായിരുന്നു. എന്തായാലും ആലുവ വരെ വന്നത് മോശമാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കുറച്ച് സാലഡ്സും അൽഫാമും കൂടെ ഒരുമിച്ച് മയണേസി മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. വേറെ ലെവലായിട്ടുണ്ട്. എന്തായാലും ഈ അൽഫാം തേടി ഇത്ര ദൂരം വന്നത് വെറുതെ ആയില്ല. നമ്മുടെ ബില്ല് കൊടുക്കുന്ന രണ്ട് പാർട്ടികളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം കഴിക്കാം. അച്ഛൻ എങ്ങനെയുണ്ട്? മയണൈസ് വരാൻ വേണ്ടി നോക്കിയിരിക്കുക, ചില തേണ്ടികൾ ഇങ്ങനെ വാരി അങ്ങിടും. എന്തുവാടെ മയണൈസ് തന്നെ തിന്നുള്ളോ? വേറെ എന്തെങ്കിലും വേണോ? പറഞ്ഞാണെങ്കിൽ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇടക്കിടക്ക് വരാറുണ്ടല്ലേ. അടിപൊളിയാണ്. വയറ് നിറച്ച അൽഫാം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരു ചോക്ലേറ്റ് ഷേക്കും പൈനാപ്പിൾ ജ്യൂസും പിന്നെ കുറച്ച് ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തു. എന്തായാലും അത് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞോ ചേട്ടാ? കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഫ്രഷ് ലൈം? എങ്ങനെയുണ്ട്? പുളിയാണോ? എല്ലാം പുളിയല്ലേ. അപ്പൊ ഇവിടെ എത്ര കാലമായിട്ട് ഇവിടെ വരാം? രണ്ടു മണി വന്നിട്ടുള്ളൂ. ഇവന് അതി കൂടുതൽ വന്നിട്ടുണ്ട്. എന്നെ കുടിക്കുന്നത് പൈനാപ്പിൾ. അൽഫാം തിന്നു കഴിഞ്ഞാൽ പൈനാപ്പിൾ കുടിക്കണമെന്നാണോ? ജയിക്കാൻ അടിപൊളിയാണല്ലേ. ഓ മൈ ഗോഡ്. അപ്പൊ ഞാനും നമ്മുടെ ക്ലൻസ് മച്ചാനും നല്ല അടിപൊളി ചോക്ലേറ്റ് ഷേക്ക് ഒക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. എന്റെ അടുത്തും ഇവിടെ എന്നെ എടുക്കട്ടെ, ഞാനല്ലേ ഓർഡർ. ആ ഷേക്ക് എന്തായാലും പൊളിയായിരുന്നു കേട്ടോ. അതിന് മുകളിൽ അവരിട്ടിരിക്കുന്ന കാഷ്നട്ടും ട്യൂട്ടി ഫ്രൂട്ടിയും മറ്റ് വേറെ എന്തൊക്കെയോ അവരിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. 80 രൂപയ്ക്ക് വേർത്ത് തന്നെയാണ് ഈ ഷേക്ക്. ചിലപ്പം ഒരു പക്ഷേ എനിക്ക് അൽഫാമിനേക്കാളും കൂടുതൽ വേർത്ത് ആയിട്ട് തോന്നിയത് ഈ ഷേക്ക് ആയിരിക്കാം. അങ്ങനെ ആ ഷേക്കിന്റെ മേളിലുള്ള സാധനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഐസ്ക്രീം ഒന്ന് മെല്ലെ ആ ഷേക്കുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പയ്യെ പയ്യെ സ്പൂണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്ട്രോ ഇളക്കി ഒന്ന് കുടിച്ചു നോക്കണം. വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ വെച്ചോളൂ. ആലുവയ്ക്ക് അടുത്തുള്ളവരൊക്കെ എന്തായാലും വന്ന് കഴിച്ചു നോക്കുക. ഫുഡിനും വളരെയധികം ടേസ്റ്റ് ഉണ്ട്. ഇരുന്ന് കഴിക്കാനും നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ആലു വഴിയൊക്കെ നിങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ഫുഡ് ഈസ് വ്ളോഗ്സ്.